السلام عليكم ورحمة الله تعالى وبركاته. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أفضل المرسلين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم ألهمنا مراشد أمورنا وأغذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأغذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأغذنا من شرور أنفسنا ومن سيئات أعمالنا. سبعة يظلهم الله في ظله يوم لا ظل إلا ظله. إمام عادل وشاب نشأ في عبادة الله ورجل قلبه معلق في المساجد ورجلان تحابا في الله واجتمعا عليه وتفارقا عليه ورجل دعت امرأة ذات منصب وجمال فقال إني أخاف الله ورجل تصدق بصدقة فأخفاها حتى لا تعلم شماله ما تنفق يمينه ورجل ذكر الله خاليا ففاضت عيناه قال رسول الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഷേഖ് ജിലാനി ഇസ്ലാമിക് അക്കാദമി മങ്കേരി വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച ഗൗസിയ സ്റ്റുഡൻറ് സെൻറ്റർ റമദാനിലെ പ്രഭാഷണ പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അർശിൻ്റെ തണൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിന്നത്. അതിന് തൗഫീഖ് തന്ന അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അധ്യാപനത്തിൻ്റെ വെളിച്ചത്തിലും മഹാന്മാരുടെ ഇബാറത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ വിഷയം നമുക്ക് സംവദിക്കാനും നമ്മുടെ ജീവിതത്തിലെ കർമ്മ മണ്ഡലങ്ങളിൽ എന്നും വിജയം കുറിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാളെ മഹ്ശറയിൽ വെച്ചിട്ടാണ് അർശിൻ്റെ തണൽ ലഭിക്കുന്നവരെ നാം കാണുന്നതും പരിചയപ്പെടുന്നതും നാം അനുഭവിക്കുന്നതും. പരിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിത ഘട്ടങ്ങളെ നിർണയിക്കുന്നത് അഞ്ച് ഘട്ടങ്ങളായാണ്. ഒന്ന് ആലമുൽ അർവാഹ്, രണ്ട് ആലമുൽ ദുനിയ, മൂന്ന് ആലമുൽ ബർസഖ്, നാല് ആലമുൽ ഹശർ. അഞ്ചാമത്തെ ഘട്ടം ഈ ദുനിയാവിൽ സുഹൃതവും സുഹൃതങ്ങളും നന്മകളും ചെയ്ത് നടന്നവർക്കുള്ള സ്വർഗം, അല്ലെങ്കിൽ ഈ ദുനിയാവിൻ്റെ വഞ്ചനയിൽ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവർക്കുള്ള നരകം, അതാണ് അഞ്ചാമത്തെ ഘട്ടം. അള്ളാഹുവിൻ്റെ മുഖറബായ മലക്ക് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ പുനരുദ്ധാരണ പ്രഖ്യാപനം നടത്തുന്നതോടുകൂടി എല്ലാവരും ഖബറുകളിൽ നിന്ന് സടകുടന്ന് എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് യാത്രയാവുന്നു. അവിടെ എല്ലാ ജീവജാലങ്ങളുമുണ്ട്,
ആദ നബി അലൈഹി സ്വലാത്തു വസലാം മുതൽ ഇന്നിന്റെ ആധുനിക ലോകം വരെയുള്ള സർവ്വ മനുഷ്യരും ഇനി വരാനിരിക്കുന്നവരും എല്ലാവരും ആ മഹ്ശറയിൽ സംവദിക്കുന്ന സമയത്ത് അവരെ എല്ലാവരെയും വലയം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സംശുദ്ധരായ വിശുദ്ധരായ കോടാനക്കോടി വരുന്ന മലക്കുകൾ കമ്പിവേലി പോലെ അവരെ വലയം ചെയ്തു നിൽക്കുന്നു. ആർക്കും എവിടേക്കും പോകാൻ പറ്റാത്ത സമയത്ത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തുദ്നശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്, അന്ത്യനാളിൽ പടപ്പുകളോട് സൂര്യൻ അടുപ്പിക്കപ്പെടും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ, എത്രയെന്നാൽ ഒരു മൈൽ അകലെ വരെ വരും. സൂര്യന്റെ ചൂടിനെ കുറിച്ച് നാം പറയേണ്ടതില്ലല്ലോ. ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ ചൂടാണ്, വ്യത്യസ്തമായ ഡിഗ്രിയിലാണ് നാം ചൂട് അനുഭവപ്പെടുന്നത്. ഭൂമിയേക്കാൾ 14,00,000 മടങ്ങ് വലിപ്പമുള്ള ഒരു വലിയ ജ്യോതിർഗോളമാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യന്റെ വ്യാസം 13,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഭൂമിയുടെ വിസ്തീർണം പറയുമ്പോൾ 51,01,00,000 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഭൂമിയെ 14 വട്ടം വിഴുങ്ങാൻ മാത്രം, ഒരു ഭൂമിയെ കുറുക വിഴുങ്ങാൻ മാത്രം വലിപ്പമുള്ള വലിയ ജ്യോതിർഗോളമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യൻ അന്ത്യനാളിൽ പടപ്പുകളോട് അടുപ്പിക്കപ്പെടും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയഖൂനു നാസു അലാ ഖദരി അഅമാലിഹിം ഫിൽ അർഖ്, അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾക്കനുസരിച്ച്, അവർ ചെയ്ത ചീത്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവർ വിയർപ്പിലാകുന്ന ആ ദിവസം. വമിനുഹും മൻ യകൂനു ഇലാ കഅബി, നിര്യാണി വരെ വിയർപ്പുള്ളവർ അതിലുണ്ട്. വമിനുഹും മൻ യകൂനു ഇലാ റുഖ്ബതൈ, രണ്ട് കാലിന്റെ മുട്ടുകൾ വരെ വിയർപ്പുള്ളവർ അതിലുണ്ട്. വമിനുഹും മൻ യകൂനു ഇലാ ഹിഖ്വി, ഊര വരെ വിയർപ്പുള്ളവർ അതിലുണ്ട്. വമിനുഹും മൻ യുൽജിമുഹുൽ ആർഖ് ഇൽജാമ, തന്റെ വായ വരെ വിയർപ്പുള്ളവരും അതിലുണ്ട്. ചിലർക്ക് നെരിയാണി വരെ, ചിലർക്ക് രണ്ട് മുട്ടുകൾ വരെ, ചിലർക്ക് ഊര വരെ, ചിലർക്ക് വായ വരെ. എല്ലാവർക്കും അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ആ വിയർപ്പിലാകുന്ന ആ സമയത്ത് എല്ലാവരും തിരയുന്നതും അന്വേഷിക്കുന്നതും നോക്കുന്നതും ഒരു തണലിനെയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ ജീവിച്ചവർക്ക് ആ തണലൊരു പുകയായി മാറും. മുനാഫിഖുകൾക്ക് ആ തണല് വലിയൊരു ചൂടായിരിക്കും. ആ നിസ്സഹായകമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ ആളുകൾക്ക്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചവർക്ക് അള്ളാഹുവിന്റെ ആ തണലിട്ട് കൊടുക്കുമെന്ന് സയ്യിദുന വഹബീബുന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, വഖിഫൂഹും മസ്ഊലൂൻ മാലകും ലാ തനാസറൂൻ ബൽഹും അൽയൗമ മുസ്തസ്ലിമൂൻ വ അഖ്ബല ബഅലുഹും അലാ ബഅലി യതസാഅലുൻ. നിങ്ങൾ അവരെ എണീപ്പിച്ചു നിർത്തുക, തീർച്ചയായും അവർ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാകുന്നു. അക്രമികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് പരസ്പരം ചോദ്യം ചെയ്യപ്പെടാത്തവർ? എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? ആ സമയത്ത് എല്ലാവരും ചിലർ ചിലരുടെ നേരെ തിരിയുന്ന ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത നാളിൽ, അതിശക്തമായ ചൂടുള്ള നാളിൽ തന്റെ തലയുടെ മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ നിൽക്കുന്ന ആ നാളിൽ, കുളിരേകുന്ന തണൽ നൽകുന്ന ആ നാളിൽ അതിൽപ്പെടുന്നത് 7 വിഭാഗക്കാരാണ്. അതിൽ ഒന്ന് ഇമാമുൽ ലഹു അദ്ലുൻ വ മൗഫീ ഇബാദതി നശാബിത്തു ഖാലില്ലാഹി ലാ ബിള്ളാലി. ഒന്ന് നീതിമാനായ ഭരണാധികാരി,
ഏത് അധികാരികളാവട്ടെ ഏത് ഭരണാധികാരിയാവട്ടെ ഏത് രാജാവാകട്ടെ ഏത് മന്ത്രിയാവട്ടെ അവരെല്ലാവരും മാതൃകയാക്കേണ്ടത് കാലഘട്ടത്തിന്റെ കാലച്ചകൾ കാതേ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യവാന് കരുണിയമെന്ന് കാലുശലോകത്തിന്റെ കാബാലികരുടെ കാതിൽ പറഞ്ഞ കാലം കാത്തിരുന്ന കാലഘട്ടത്തിന്റെ കരുണാവാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഏത് ഭരണാധികാരിയാണെങ്കിലും ഏത് രാജാവാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും ഏത് മേഖലയിലുള്ള അധികാരിയാണെങ്കിലും എല്ലാവരും മാതൃകയാക്കേണ്ടത് ആ റസൂലിനെയാണ് സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞത് ലോകം ദർശിച്ച ഏറ്റവും നീതിമാനായ ഭരണാധികാരി അത് അറേബ്യയുടെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകം പിന്നീട് ദർശിച്ച ഏറ്റവും നീതിമാനായ ഭരണാധികാരി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ലാ നബിയ ബഅദി എനിക്ക് ശേഷം ഒരു നബി വരാനില്ല ലാ നബിയ ബഅദി എനിക്ക് ശേഷം ഒരു നബി വരാനില്ല ഇനി എങ്ങാനും ഒരു നബി വരുമായിരുന്നെങ്കിൽ ലകാന ഉമർ അത് ഉമറാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്റെ കുടുംബമെന്നല്ല അയൽവാസി എന്നല്ല ഉമ്മത്ത് റസൂലിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട ഒരു ഭരണാധികാരി തന്റെ നാട്ടിലുള്ള യൂഫ്രട്ടീസ് നദീതീരത്ത് ഒരു മൃഗം ചത്തൊടുങ്ങിയാൽ പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് ചോദ്യം വരുമെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഭരണാധികാരി അങ്ങനെയുള്ള ഭരണം നടത്തുന്ന ആരുണ്ടോ അങ്ങനെയുള്ള ഭരണം നടത്തുന്നവർക്ക് നാളെ അള്ളാഹുവിന്റെ തണലിന് അർഹതയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു രണ്ടാമത്തെ വിഭാഗം ഷാബുൻ നശാഫി ഇബാദത്തില്ല ഒരു യുവാവിന് നാളെ അർശിന്റെ തണലുണ്ട് എങ്ങനെയുള്ള യുവാവാണ് എല്ലാവരും സുഖനിദ്രയിൽ ആണ്ടുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു യുവാവ് അങ്ങനെയുള്ള ഒരു യുവാവിന് നാളെ അള്ളാഹുവിന്റെ തണലുണ്ട് അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി സ്വന്തം പദവിയും സ്ഥാനവും ആർഭാടവും ത്യജിച്ച് അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ ത്യജിച്ച മിസ്അബിബ്നു ഉമൈർ റളിയല്ലാഹുവിനെ പോലെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു വഖലീലും മാഹും ആ വിഭാഗത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉള്ളത് അടുത്ത വിഭാഗം വറജലും ഖൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദ് പള്ളിയുമായി നിരന്തരം ബന്ധമുള്ളവൻ ഏത് സമയവും പള്ളി 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 ഏത് സമയവും പള്ളിയുമായി നിരന്തരം ബന്ധമുള്ളവനാണ് അടുത്ത വിഭാഗം അള്ളാഹുവിന്റെ തണലിന് അർഹതയുള്ളവൻ ഒരാള് നിരന്തരം പള്ളിയുമായി ബന്ധമുള്ളവനാണെങ്കിൽ അവൻ മുഅ്മിനാണെന്ന കാര്യത്തിൽ നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട എന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അടുത്ത വിഭാഗം വറജുലാനി തഹാബ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫാറഖ അലൈഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച രണ്ടാളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം വിട്ടുപിരിഞ്ഞ രണ്ടാളുകൾ അള്ളാഹുവിന് വേണ്ടി ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും ഒരാൾ ഈ ലോകത്തു നിന്ന് വിടപറഞ്ഞപ്പോ ഈ ലോകത്തു നിന്ന് ഇഹലോകത്തു നിന്ന് വിടപറഞ്ഞപ്പോ എനിക്കും ഈ ലോകത്തു നിന്ന് പോകണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കേണപേക്ഷിച്ച വ്യക്തി നമുക്കറിയാവുന്നതുപോലെ തന്നെ റാഫിഉ ബിനു ഖദീജ റളിയല്ലാഹു അൻഹു സമറത്ത് ബിനു ജുന്ദബ് റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തവരാണ് അവർ ഒരുമിച്ചാണ് വീട്ടിൽ നിന്നിറങ്ങുക ഒരുമിച്ചാണ് അവർ ഉണ്ണുക ഒരുമിച്ചാണ് അവർ ഉറങ്ങുക ഒരുമിച്ചാണ് അവർ നടക്കുക ഒരുമിച്ചാണ് അവർ പള്ളിയിൽ പോവുക ഒരേ സൊഫിലാണ് അവർ നിൽക്കുക ഇത് കാണുന്നവർക്ക് കണ്ണിന് കുളിർമയേകുന്ന ആ കാഴ്ച ആര് കണ്ടാലും എനിക്കും അങ്ങനെയുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന അവസ്ഥ നാം ഒന്ന് ചിന്തിക്കണം നാം ഒപ്പം നമ്മുടെ ഒപ്പം നടക്കുന്നവർ നല്ലവരാണോ ചീത്തവരാണോ എന്ന്
خذلان خوف الخاتمة خال الخليلا خامل الوصف من الخلخال خال بريا مولا بره ني بارترغ لوغتة بايا پتتدين ويندي ഈ ലോകം കഴിഞ്ഞാൽ വേറൊരു ലോകമുണ്ട്. ആ ലോകത്ത് എനിക്ക് കുറെ ശിക്ഷകൾ അനുഭവിക്കാനുണ്ട് എന്ന് പറഞ്ഞതിനു വേണ്ടി ചീത്ത കൂട്ടുകാരെ വെടിഞ്ഞുകൊണ്ട് നല്ല ഒരു കൂട്ടുകാരനെ നീ തിരഞ്ഞെടുത്തോ. എന്നാൽ നിനക്കും നാളെ അർശിന്റെ തണലുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത വിഭാഗം ورجل ذاتهم راتن ذات منصب وجمال فقال اني اخاف الله സ്ഥാനവും സൗന്ദര്യവും പദവിയും ശരീര ഭംഗിയുമുള്ള ഒരു സ്ത്രീ തന്നെ ക്ഷണിച്ചു. എന്തിനെ? കല്യാണത്തിനല്ല ക്ഷണിച്ചത്, സൽക്കാരത്തിനല്ല ക്ഷണിച്ചത്, വീട് വൃത്തിയാക്കാനല്ല ക്ഷണിച്ചത്, വ്യഭിചരിക്കാൻ ക്ഷണിച്ച സമയത്ത് ഇന്നി അഖാഫുല്ലാ എനിക്കെന്റെ റബ്ബിനെ പേടിയാണെന്ന് പറഞ്ഞ് ആ ദുഷ്പ്രവർത്തനത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ അവനും നാളെ അർശിന്റെ തണലിന് അർഹതയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ നിർബന്ധിച്ച് വശീകരിച്ചെടുക്കാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ ഒന്ന് പോയി വരണം. അവൾ ബാത്റൂം കാണിച്ചു കൊടുത്തു. അങ്ങനെ മഹാൻ ബാത്റൂമിൽ പോയി തന്റെ സുന്ദരവും സുമുഖവുമായ തന്റെ ശരീരത്തിൽ താൻ കാഷ്ടിച്ച കാഷ്ടം തന്നെ പുരട്ടി ബാത്റൂമിൽ നിന്ന് ദുർഗന്ധത്തോടെ ഇറങ്ങി വന്നപ്പോ ആ മഹാൻ അവൾ ആ വീട്ടിൽ നിന്നും മാട്ടിയോടിച്ചതിന്റെ പേരിലാണ് മിസ്കീ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. ആ ദുഷ്പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നതിന്റെ പേരിലാണ് മിസ്കീ എന്ന് അറിയപ്പെട്ടത്. മഹാനവറുകൾ ഏത് സ്ഥലത്തിലൂടെ പോവുകയാണെങ്കിലും മിസ്കിന്റെ അത്തറിന്റെ മിസ്കിന്റെ വാസന അടിച്ചു വീശുമായിരുന്നു. ഒരു പെണ്ണ് എന്റെ പദവി തരാം, എന്റെ സ്ഥാനവും പദവിയും എന്റെ സമ്പത്തും എന്റെ ശരീരവും തരാമെന്ന് പറഞ്ഞിട്ടും തന്റെ വികാരത്തിൽ നിന്ന് വിട്ടുനിന്ന മിസ്കീ റളിയല്ലാഹുവിനെ പോലെ ആരുണ്ടെങ്കിലും അവനും നാളെ അള്ളാഹുവിന്റെ തണലിന് അർഹനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അടുത്ത വിഭാഗം ومصدق تصدق ومصدق نخف التصدق لم يكن بما انفقت يمناه علم شمالي ഇടതുകൈ അറിയാതെ വലതുകൈ കൊണ്ട് സദക ചെയ്യുന്നവൻ ഇടതുകൈ അറിയാതെ വലതുകൈ കൊണ്ട് സദക ചെയ്യുന്നവനും നാളെ അർശിന്റെ തണലുണ്ട്. സദക കൊടുത്തെന്ന് കരുതി ആരുടെയും സമ്പത്ത് കുറയുകയില്ല. ആരുടെയും സമ്പത്ത് ഒരു സദഖ കൊടുത്തെന്ന് കരുതി കുറയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെങ്കിലും സദഖ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിന്റെ ഇരട്ടി പ്രതിഫലമാണ് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ മഹദി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും വീട്ടിൽ പട്ടിണിയാണ്, കൊടും ദാരിദ്ര്യമാണ്. ഒരു നേരത്തെ വിശപ്പകറ്റാൻ ഭക്ഷണമില്ല. വിശന്ന് വലഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ സങ്കടത്തിലായി. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിൽക്കാൻ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമല്ലേ? ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമാണ്. അലി റളിയല്ലാഹു അൻഹു വസ്ത്രവുമായി കമ്പോളത്തിൽ പോയി, ആ വസ്ത്രം വിറ്റു. 6 ദിർഹമാണ് ഒരു വസ്ത്രത്തിന് കിട്ടിയത്. ആ 6 ദിർഹം കിട്ടിയ സന്തോഷത്തിൽ അലി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ എന്റെ വീട്ടിൽ കൊടും പട്ടിണിയാൻ, എന്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്, ഒരു നേരത്തെ വിശപ്പകറ്റാൻ ഒരു ഭക്ഷണമില്ല, എന്റെ വീട്ടിലുള്ളവർ മരിച്ചു പോകും എന്നുവരെ ഞാൻ ഭയക്കുന്നു എന്ന് അലി റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ തന്റെ വീട്ടിൽ
തന്റെ വീട്ടിൽ എല്ലാവരും വിശന്നിരിക്കുകയാണെന്ന് അറിയുന്ന അലി റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന 6 ദിർഹമും ആ വ്യക്തിക്ക് കൊടുത്തു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി നിന്റെ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഭക്ഷിപ്പിക്ക്. അങ്ങനെ അദ്ദേഹം പോയി. അലി റളിയല്ലാഹു അൻഹു സങ്കടത്തിലാണ്. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഇങ്ങനെ പോരുന്ന സമയത്ത് മനുഷ്യരൂപത്തിൽ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എന്നിട്ട് ഒരു ഒട്ടകത്തെയും കൊണ്ടാണ് വരുന്നത്. ഒട്ടകത്ത് അലി റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊടുന്നിട്ട് ചോദിച്ചു, ഈ ഒട്ടകത്തെ 100 ദിർഹമിന് ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു, താങ്കൾക്ക് വേണോ? അലി റളിയല്ലാഹുവിന് പറഞ്ഞു, എന്റെ കയ്യിൽ പൈസയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് കുഴപ്പമില്ല, പിന്നീട് പൈസ തന്നാൽ മതി. അങ്ങനെ ആ 100 ദിർഹമിന് ഒട്ടകത്തെ വാങ്ങി അലി റളിയല്ലാഹുവിനു വരുന്ന സമയത്ത് മനുഷ്യരൂപത്തിൽ വീണ്ടും മനുഷ്യരൂപത്തിൽ മറ്റൊരു മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, 160 ദിർഹം ഞാൻ തരാം, എനിക്ക് ആ ഒട്ടകത്തെ തരുമോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 100 ദിർഹമിനാണ് ഈ ഒട്ടകത്തെ വാങ്ങിയത്, അതുകൊണ്ട് ഞാൻ 100 ദിർഹമിന് തന്നെ താങ്കൾക്ക് തരാം. മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ 160 ദിർഹമിന് താങ്കൾക്ക് ഇത് തരാം. അങ്ങനെ 160 ദിർഹമും വാങ്ങി അലി റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ കൊടുത്തു. അങ്ങനെ അലി റളിയല്ലാഹു കമ്പോളത്തിൽ പോയി തനിക്ക് വേണ്ട സാധനങ്ങളും സാമഗ്രികളും വസ്ത്രങ്ങളും എല്ലാം വാങ്ങിച്ച് തനിക്ക് കൊടുക്കാനുണ്ടായിരുന്ന ആ 100 ദിർഹം കടവും കൊടുത്തു. കടവും കൊടുത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ലയോ അലിയെ, എന്ത് അത്ഭുതമാണിത്, എന്ത് അത്ഭുതമാണിത്, എന്റെ ഒരു വസ്ത്രത്തിന് ഇത്രയും വില കിട്ടിയോ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ച സമയത്ത് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും അങ്ങ് വിവരിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 1 ദിർഹമിന് 10 ദിർഹം തന്നിരിക്കുന്നു. അതായത് 6 ദിർഹമിന് 60 ദിർഹമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ലാഭമായി ലഭിച്ചത്. അതാണ് പറഞ്ഞത്, സഹോദരന്മാരെ, സദഖ കൊടുത്തെന്ന് കരുതി ആരുടെയും സമ്പത്ത് കുറയുകയില്ല എന്ന്. ആരെങ്കിലും മനസ്സറിഞ്ഞ് സദഖ ചെയ്താൽ അവ സഖറാത്തിന്റെ സമയത്ത് അവൻ ആ സദഖയെ കാണുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇമാം തിർമിദി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അസ്സദഖതു തുതിഫുൽ ഖതായ കമാ യുതിഫുൽ മാഉൻ നാർ. ഒരു വെള്ളം തീയിനെ എങ്ങനെയാണോ കെടുത്തി കളയുന്നത്, അങ്ങനെ കെടുത്തി കളയുന്നത് പോലെ നിങ്ങളുടെ പാപങ്ങളെ സദഖ കെടുത്തി കളയുമെന്ന് ഇമാം തിർമിദി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അടുത്ത വിഭാഗം, വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ ഫഫാലത് ഐനാഹു വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയാ ഫഫാലത് ബിഹി ഐനാഹു ഇൽമു ശിമാലി. وَمَنْ ذَكَرَ رَبَّ الْمُهَيْمِنَ خَالِيًا فَفَاضَتْ بِهِ عَيْنَاهُ خَوْفًا قَالِي. അല്ലാഹുവിനെ ഭയന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് ഈ ദുനിയാവ് കഴിഞ്ഞാൽ ഖബറുണ്ട്. ആ ഖബറിൽ മുൻകർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമുണ്ട്. അത് കഴിഞ്ഞാൽ മഹ്ശറയുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ഹിസാബുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്. എല്ലാം ഭയന്നുകൊണ്ട് കരഞ്ഞ ഒരുത്തൻ, അവനും നാളെ അർശിന്റെ തണലിന് അർഹതയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അടുത്തൊരു വിഭാഗത്തെയും ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ഉദാര മനസ്കൻ
ഒരു ഉദാര മനസ്കനും നാളെ അർശിന്റെ തണലിന് അർഹതയാണ്. എങ്ങനെയുള്ള ഉദാര മനസ്കന? അവൻ ഒരുത്തന് കടം കൊടുത്തു. ഒരു നിത്യവൃത്തിക്ക് തന്നെ കഷ്ടപ്പെടുന്ന ഒരുത്തന് ആ കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അവനെ സഹായിക്കുന്നതിന് വേണ്ടി ആ കടത്തെ ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്യുന്ന ഒരു ഉദാര മനസ്കൻ അവന് നാളെ അർശിന്റെ തണലുണ്ടെന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വിചാരണ ആരംഭിക്കുന്നത് വരെയുള്ള ആ ദീർഘമായ കാലയളവ്, ആ ദീർഘമായ കാലയളവിൽ തന്റെ തലക്കുമേലെ കത്തിജ്വലിക്കുന്ന സൂര്യൻ നിൽക്കുന്ന ആ സമയത്ത് തനിക്ക് ഒരു തണല് ലഭിക്കുക എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമായിരിക്കും. പക്ഷേ ആ തണല് ലഭിക്കണമെങ്കിൽ നമ്മുടെ കർമ്മരേഖകൾ നന്മ സൽക്കർമ്മങ്ങളാൽ സമ്പന്നമായിരിക്കണം. നമ്മുടെ കർമ്മ കരുതൽ ശേഖരത്തിൽ നല്ലത് അധികമില്ലാത്തവന് ആ തണലിന് ഒട്ടും അർഹതയുണ്ടായിരിക്കുകയില്ല. നാം ഇവിടെ പറഞ്ഞ 8 വിഭാഗം: ഒന്ന്, ഇമാമുൻ ആദിലുൻ വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാ വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് വറജുലാനി തഹാബ്ബ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫാറഖ അലൈഹി. അഞ്ചാമത്തെ വിഭാഗം: ورجل ذات امرأة ذات منصب وجمال فقال إني أخاف الله. أرامة بباغم: ورجل تصدق بصدقة فأخفاها حتى لا تعلم شماله ما تنفق يمينه. أرامة بباغم: ورجل قلبه ورجل ذكر الله خاليا ففاضت عيناه. أرامة بباغم إي أدار منسكن. ഈ 8 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തണലിന് അർഹതയുള്ളവനാണ് നാം എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഈ 8 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നാം പെടണം, അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 8 സൽക്കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നാളെ തലക്കുമീതെ കത്തിജ്വലിക്കുന്ന സൂര്യൻ നിൽക്കുന്ന സമയത്ത് ആരാരും സഹായിക്കാനില്ലാത്ത സമയത്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീൻ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ശഅ്നു യുഅ്നി. ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, മക്കളില്ല, ഭാര്യയില്ല, തൻ്റെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന സുഹൃത്തുക്കൾക്ക് പോലും തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്ത ആ നിസ്സഹായകമായ അവസ്ഥയിൽ ഈ 8 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ തണൽ നൽകി നമ്മെ ആദരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുഗ്രഹീത ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഈ അനുഗ്രഹീത മാസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.